എല്ലാവർക്കും ബിജുസ് കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഓണത്തിന് നമുക്കൊരു പാൽപായസം തന്നെ ആക്കിക്കളയാം. ഒരു അടിപൊളി പാൽപായസം വീട്ടിലുള്ള നമ്മുടെ അത്യാവശ്യം വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാൽപായസം എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ബസ്മതി റൈസാണ്. ഏതെങ്കിലും ബസ്മതി റൈസ് മതി. അത് 1 മണിക്കൂർ വെള്ളത്തിൽ കൊതുത്ത് വെച്ചിട്ട് വാരിയെടുത്തിരിക്കുന്നു. അത് വാരി നമ്മുടെ ബോയിൽ ചെയ്യാനുള്ള പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇടുക. നമ്മൾ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്ത് കുതിർത്തി എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. കുതിർത്ത അരി ആയതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് വെന്തു വരും. എന്തായാലും അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിം വെച്ചു. 1-5 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി പാല്, 1 ലിറ്റർ പാല് തിളപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ 1 ലിറ്റർ പാല് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് തിളപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, അത് മുഴുവൻ ഒഴിക്കുന്നില്ല, ഒരിത്തിരി ബാലൻസ് വയ്ക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് നമ്മൾ ഏലക്കായുടെ തരി സെപ്പറേറ്റ് ചെയ്തിട്ട് ഏലക്കായുടെ ഷെല്ലും കൂടെ പാലിലിട്ട് ബോയിൽ ചെയ്തെടുത്തിരിക്കുക. അത് കാണുമ്പോൾ ഒരു നല്ല അപ്പിയറൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല നീളത്തിൽ ലോങ് ലോങ് ആയിട്ട് സേമിയ പോലെ തന്നെ വന്നിട്ടുണ്ട്. പാല് ചേർത്തതിന് ശേഷം സിമ്മിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മളിനി പഞ്ചസാര പൊടിച്ചെടുക്കുക. അപ്പോൾ ഏലക്ക പൊളിച്ചിട്ട് അതിൻ്റെ തരി എടുത്ത് പഞ്ചസാരയുടെ കൂട്ടത്തിൽ ചേർത്തിട്ടാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പായസത്തിൽ പാല് ചേർത്തത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്തു, പാലുമായിട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 2-3 തവി പഞ്ചസാര ചേർത്തു. അത് ഓരോ പഞ്ചസാരയ്ക്കും മധുരം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ മധുരം വേണ്ടവർ കൂടുതൽ പഞ്ചസാര ചേർക്കുക, കുറച്ച് മതി എന്നുള്ളവർ കുറച്ച് ചേർക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മധുരം ചേർത്ത് നന്നായിട്ട് അത് മിക്സായിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക തരി ഇട്ട് കൊടുക്കുക. അതാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ നമ്മളൊരു 2 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യെടുത്ത് നമ്മൾ നമ്മുടെ കശുവണ്ടിയും കിസ്മിസും ഉണക്കമുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കശുവണ്ടി പരിപ്പ് ഫ്രൈ ആവാൻ തുടങ്ങി. അതൊരു ആ വെളുത്ത നിറം മാറി ഒരു ചെറിയ ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ അത് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ആ ഒരു കറക്റ്റ് ചെറിയൊരു ബ്രൗൺ വരുമ്പോഴാണ് അതിന് കറക്റ്റ് ആ ടേസ്റ്റ് ഉണ്ടാവുക. അത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഉണക്കമുന്തിരി നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഫ്രൈ ആവുമ്പോൾ ബലൂൺ പോലെ അതിങ്ങനെ ഇങ്ങനെ വലുതായി വരും. ഇത് നെയ്യിൽ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിമ്മിൽ വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കത്തിപ്പോകും. ഉണക്കമുന്തിരി ഇപ്പോൾ കണ്ട ബലൂൺ പോലെ വലിപ്പത്തിൽ വന്നു. ഇനി അതും മാറ്റി. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന പാൽ, 1/2 ഗ്ലാസ് പാലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അത് വറുത്ത് വെച്ച അരിപ്പൊടിയാണ്, ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതിനകത്ത് കട്ട കെട്ടാതെ ലംസ് ഉണ്ടാവാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ലംസായിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പ വെച്ച് അരിച്ചങ്ങൊഴിച്ചാൽ മതി. അതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതവിടെ ഒഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ അത് ഈ പാലിൻ്റെ കൂട്ടത്തിൽ കട്ട പിടിച്ച് കിടക്കും. അതൊരിക്കലും നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിലൊരു വേരിയേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ്. ഏലക്കാത്തരി പഞ്ചസാര കൂട്ടി പൊടിച്ചു വെച്ചിരുന്നു. അതൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലേവറിംഗ് അനുസരിച്ച് 2 സ്പൂണോ അതെത്രയാണോ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ
ഓണം സ്പെഷ്യൽ പാൽപ്പായസ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്നു. നമ്മുടെ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു. അതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്ന നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു. ഇപ്പോഴും ഇത് സിമ്മിൽ തന്നെയാണ്. അപ്പോൾ ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് റോസിൻ്റെ ഫ്ലേവറോ അതല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഫ്ലേവറോ ഒരു ഡ്രോപ്പ്, ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇടുക. ഒരു കെമിക്കലാണ്, അധികം ഇടരുത്. അപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇതൊരു ചെറിയ ഫ്ലേവറിന് വേണ്ടി ചെറിയ മൈൽഡായിട്ട് ഒരു തുള്ളി മാത്രം ചേർക്കുക. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അവസാനത്തെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഓഫ് ചെയ്തതിന് ശേഷം വേണം, അത് വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പായസം പൊട്ടിപ്പോകും. ഈ ഉപ്പ് ചേർക്കുമ്പോഴാണ് പായസത്തിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതിൻ്റെ മധുരവും മറ്റ് ഫ്ലേവറിങ് എല്ലാം സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ആണ് നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രഷായിട്ടുള്ള നെയ്യ്, നറുനെയ്യ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്തതിന് ശേഷമാണ്. അത് കഴിഞ്ഞ് തിളപ്പിക്കാൻ പാടില്ല. അഥവാ ഇതിനകത്ത് ചൂടാക്കുക അല്ലെങ്കിൽ കട്ടിയാവുകയോ വല്ലതും ചെയ്താൽ നമുക്ക് കുറച്ച് പാല് പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയാൽ മാത്രം മതിയാവും. അതല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ചൂടാക്കുക. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ അടിപൊളി പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല അടിപൊളി സ്റ്റൈലിലുള്ള ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഓണം സ്പെഷ്യൽ പായസം, പാൽപ്പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.